ഹായ് ഗൈസ് അപ്പൊ ഞാൻ ചെറിയൊരു മിനി ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചിട്ടോ വേറെ ഒന്നല്ല ഞാൻ എന്റെ അനിയനും കൂടെ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി അപ്പൊ ഞാൻ ഒരു ഷോർട്ട് സാക്കിട്ടിടാന്ന് കാരണം അത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണത് പക്ഷെ പരിപാടി കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത് വലിയൊരു പരിപാടിയായി മാറിയിട്ട് അതെയാണ് എന്റെ അനിയൻ അവൻ പുറത്ത് പഠിക്കാനിട്ട അപ്പൊ നാട്ടിൽ വന്നപ്പോ അവന് ചെറുതായിട്ട് കാറെടുത്ത് പോകാൻ ഒരു പൊതി കൂടെ ഞാനും പോയിട്ടാ തൊട്ടടുത്തുള്ള കടയിൽ ഒരു സിം എടുക്കാൻ വേണ്ടിട്ടാ പോയത് പക്ഷെ അതല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു ഐ മീൻ സിം സിം എടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ കിട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാറ് കൈ കിട്ടിയതാണല്ലോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ തെണ്ടണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിനെടുത്തുള്ള ഞങ്ങളുടെ വീടിനടുത്തൊന്നല്ല കുറച്ച് അപ്പുറത്തായിട്ട് കേട്ടാ ഒരു അമ്പലമുണ്ട് പര്യാനം പറ്റാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കുറെ സിനിമാ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളൊരു അമ്പലം കേട്ടാ അപ്പൊ ഞങ്ങൾ കുറച്ചേരം അവിടെ പോയിരിക്കുന്നു കരുതി ഞങ്ങളുടെ അവിടുന്ന് ഒരുപാട് ദൂരണ്ടേ അങ്ങോട്ടേക്ക് വന്നു കേട്ടാ ഇത് അടിപൊളി പ്ലേസ് ആണ് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കായത് കൊണ്ട് തന്നെ അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്ത് കേരളം നടന്നില്ല ഇത് അമ്പലത്തിന്റെ ഒരു സ്റ്റെപ്പുകളില്ല അതിന്റെ മുകളിലോട്ട് കേറിക്കഴിഞ്ഞാൽ അട്ടിപ്പൊളി ആംബിയൻസ് ആണ് കുറെ നേരം അവിടെയിരുന്നു വെയിലും ഇല്ല അത് മാത്രമല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസത്തിൽ കുറേ നേരം അവിടെ ഇരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി വിശപ്പിന്നെ വെളി വരാൻ തുടങ്ങിട്ടാ നമ്മൾ പുറത്തിറങ്ങിയ പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് ഒരു നിയമമാണല്ലോ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഒരു ഹോട്ടലോട്ട് അവിടെ അടുത്ത ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകരുത് ഞങ്ങൾ കുറെ ചുറ്റി തിരിഞ്ഞ് അതായത് ഈ ഇതെന്ന് പറയുന്നത് ഈ സ്ഥലം എവിടെയാണോ അവിടെ നിന്നും ഒരുപാട് ചുറ്റും തിരിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ അങ്ങനെ ഹോട്ടലിൽ എത്തി ഞങ്ങൾ കുറേ നേരം എന്താ മെനു കാർഡൊക്കെ നോക്കി രണ്ട് തവണ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് എന്താ വേണ്ടേ എന്താ വേണ്ടേ ചോദിച്ചു അപ്പോഴൊക്കെ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ ലാസ്റ്റ് ചിക്കൻ കറി അതായത് കടായി ചിക്കനും പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തത് കടായി ചിക്കൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കൊറേ ആയി പൊറോട്ട കഴിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത് കാണുമ്പോ കഴിക്കണം എന്നുള്ളൊരു ഫീല് പറഞ്ഞ എന്താണെന്ന് അറിയില്ല അപ്പോൾ വേറെ കഴിച്ചതാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടാ അപ്പോഴത്തേക്ക് എന്റെ എനിക്ക് ഞാൻ വീഡിയോ എടുത്ത് തരാ എന്നൊക്കെ പറഞ്ഞാൽ അവൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ തുടങ്ങി അങ്ങനെ വയരച്ച് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബർഗർ കഴിക്കുക ബർഗറും ലൈമും കഴിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കയറിയത് പക്ഷെ പിന്നെ അവസാനം ഞങ്ങൾ ആദ്യം മന്തിയിലേക്കൊക്കെ എത്തിയത് പിന്നെ അതിന്നൊക്കെ വ്യതിചലിച്ച് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയിലേക്ക് എത്തി പിന്നെ താഴെ തന്നെ ബേക്കറി ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ലോട്ടി ചൊക്ക പോയി വാങ്ങിയിട്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ കഴിക്കുന്നത് അത് മാത്രമല്ല പിന്നെ നമ്മളൊരു ലേസ് വാങ്ങി മുപ്പത് രൂപയുടെ പിന്നെ അതേപോലെ തന്നെ വേറൊരു സാധനം കേട്ടാ ഞാനത് ഫസ്റ്റ് ടൈമാണ് കാണും ഇതല്ല ഹൽക്കേ ഫുൽക്കേ എന്ന് പറഞ്ഞിട്ട് ഹൽദിറാംസിന്റെ ഇത് അവർ പറഞ്ഞു ലേസിന്റെ അതേ ടേസ്റ്റാണ് മുപ്പത് രൂപേ തന്നെ ഉള്ളു പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെന്നൊക്കെ ഫസ്റ്റ് ടൈമാ കണ്ണു അപ്പൊ അതും വാങ്ങി പിന്നെ ബസ്സിൽ സോറി 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 കാറിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ നമ്മുടെ ലോട്ടി ചോക്കിൽ പോയി കഴിച്ചുട്ടെ അവൻ അത്ര ഇഷ്ടമല്ല മാത്രമല്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് കഴിച്ചു അപ്പൊ തന്നെ കഴിച്ചു കാർ എടുക്കുന്നതിന് മുന്നേ തീറ്റ തുടങ്ങിട്ടാ അവിടുത്തെ വയറ് കറച്ച് ഇനി ഒന്നും വൈറ്റിലോട്ട് കയറില്ലെന്നും പറഞ്ഞ് കുറച്ച് പൊറോട്ടയും ബാക്കിയിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ വീണ്ടും കാറിലെത്തിയപ്പോൾ തീറ്റയുടെ ഒരു ഒരു ഉൾവിളി വന്ന് ആ ഡോട്ടി ചോക്കോപ്പായി ഒറ്റയ്ക്ക് തീർത്തു പിന്നെ നമ്മുടെ മടിയിൽ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് പോകണവഴിക്ക് കഴിക്കണം വീടത്തിനു മുന്നേ ഇതും കൂടെ കഴിച്ച് തീർക്കാനുള്ളതാണ് ഞങ്ങൾ കുറച്ചു നേരം ഇനി എവിടെ പോവാം എന്നുള്ള ആലോചനക്കൊടുവിൽ ഞങ്ങൾ കുറെ ആലോചിച്ചിട്ടോ എവിടെ പോവാം ഇനി ആ വഴിക്ക് പോയാലോ ഈ വഴിക്ക് പോയാലോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഇപ്പം ഈ സൈഡിൽ കണ്ടില്ലേ അതാട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടൽ അവിടെ തന്നെ ബേക്കറി ഉണ്ടായിരുന്നേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ കുറെ ആലോചിച്ചതിനു ശേഷം തീരുമാനിച്ചു വീട്ടിലോട്ട് പോവാം ഇനി വീട്ടുകാർ വിളിച്ച് തെറി വിളിക്കും അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോവാൻ തീരുമാനിച്ചു കേട്ടോ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ ലേസ് അങ്ങ് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ലല്ലോ സെക്കൻഡ് റൈവ് െ പിന്നെ ഞാൻ അവന് വായിക്കൊടുക്ക പിന്നെ ഒരു പീസ് ഞാൻ കഴിക്ക പിന്നെ അവന് വായിക്കൊടുക്ക ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്ഥിരം പരിപാടി പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൊറേ വർത്താനൊക്കെ പറഞ്ഞ ആ ലൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്താ കഴിച്ചുകൊണ്ടിരിക്കയാണ് കേട്ടാ നിങ്ങൾക്കൊരു കാര്യമറിയും ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വാട്ടർ ഈറ്റിൻ്റെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല ഇന്ന് തൊട്ടിട്ട് ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കണം ഐ മീൻ ഇന്നലെ തൊട്ടിട്ട് ഹെൽത്തി ഫുഡ് കഴിക്കണം ഡയറ്റ് എടുക്കണം എന്നൊക്കെ കരുതി രാവിലെയൊക്കെ ഭയങ്കര കൺട്രോൾഡ് ഫുഡൊക്കെ കഴിച്ച ആളാണ് ഈ ഞാൻ ആ ഞാനാണ് രണ്ട് പൊറോട്ടയും വളരെ ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട പിന്നെ നല്ല ചിക്കൻ കറി പോരാത്തതിന് വളരെ 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 ഹെൽത്തി ആയിട്ടുള്ള ലേസും ലോട്ടീസും ഒക്കെ പോയൊക്കെ ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണത് ഓ ഓ ഹെൽത്തി ആയാം ആ പോട്ടെ നാളെ തൊട്ട് നാളെ തൊട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഡയറ്റ് എടുത്തിരിക്കും സത്യം 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 ആ അങ്ങനെ നീണ്ട പ്രയാണത്തിനൊടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ ഹോം ടൗണിൽ എത്തി ഗൈസ് സത്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ കട അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് സിം എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത്രയും വലിയ ഒരു യാത്രയാവെന്ന് ഞങ്ങൾ കരുതിയില്ല ലാസ്റ്റ് വീട്ടിലെത്തി വീട്ടുകാരുടെ വയലൊക്കെ ഒക്കെ ആയിട്ട് ക്ഷീണിച്ചുട്ടാ ആക്ച്വലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഞങ്ങട്ട് നല്ല ചീത്ത കണ്ട് കേട്ടാ എവിടെ പോയത് എത്ര അന്തല്ലേ ഇതാണോ അതാണോന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പറയുന്നുണ്ട് പക്ഷെ നമ്മളാ മൈൻഡാക്കില്ല നമ്മള് വേറൊരു പാക്കറ്റ് കൂടെ വായില്ലോ ഫസ്റ്റ് ടൈം കണ്ട പാക്കറ്റ് അപ്പൊ അതുകൂടെ പൊട്ടിച്ച് കഴിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ഇത് ഇതിന്റെ വീഡിയോ അതായത് ഇത് എങ്ങനെയുണ്ട് സാധനം എന്നുള്ള ഇതിന്റെ കൈയ്യാന്ന് ഷോർട്ടാക്കിയിട്ടിട്ടുണ്ടാവട്ടെ ഇതാണെന്നുണ്ടെങ്കിൽ മുറിയുന്നേ ഇല്ല വീഡിയോ എടുക്കുന്നോണ്ട് അത് എടുത്ത കത്രികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ പറയണ്ട എന്തൊരു എന്തോ മൂർച്ച അതറിയോ അങ്ങ് വലിച്ചു പൊട്ടിക്കേണ്ടി വന്നു ഞങ്ങക്ക് രണ്ടുപേർക്കും പിന്നെ ഇത് കഴിക്കാനുള്ള ഒരു വികൃതിയിൽ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ പൊട്ടിച്ച് കൊള്ളാം കേട്ടോ ഹെൽതി സോറി സോറി ഹെൽത്തി അല്ല ടേസ്റ്റി ആണ് ഞാൻ ഇതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വേണേൽ പോയി കണ്ടോളൂ ഞാൻ വലിയ റിഫുഡ് റിവ്യൂ ഓർന്നല്ല എന്നാലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ആ പിന്നെ ആ പാക്കറ്റ് തീർക്കാതെ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നെ ഇരുന്ന് ആ പാക്കറ്റ് കഴിച്ചു തീർത്ത് നിങ്ങൾ ഓർക്കണം ഡയറ്റ് ഞാനൊന്ന് തീരുമാനിച്ച ഒരാളാണ് അങ്ങനെ നമ്മുടെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു വീട്ടുകാരിലുള്ള വായിലൊക്കെ കേൾക്കുകയും ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ക്ഷീണിച്ചു കൈസ് വേർത്ത് കുളിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ